ഹായ് എവരിവൺ, വെൽക്കം ടു അല്ലൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് മജ്ബൂസ് മസാല വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ മജ്ബൂസ് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം, കറുകപ്പട്ട, മല്ലി, പിന്നെ നമ്മളെടുത്ത് തന്നെ ജാതിക്ക. ഇത് മുഴുവനായിട്ട് ആവശ്യമില്ല, അരഭാഗം ജാതിക്കപ്പൊടി ആവശ്യമാണ്. പിന്നെ ഇതിലെ അവസാന ഇൻഗ്രീഡിയൻറ്റ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കാപ്രിക്കൻ പൗഡറാണ്. ഇത് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. അതിന് പകരം നമുക്ക് വീട്ടിലുണ്ടാക്കാനും സാധിക്കുന്നതാണ്. ചുവന്ന ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഈ കാപ്രിക്കൻ പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മജ്ബൂസ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. മജ്ബൂസ് മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് ചെറിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് പൊടി, മല്ലി, കറുകപ്പട്ട, ജാതിക്കപ്പൊടി, ഇവയൊക്കെ ചേർത്ത് നന്നായി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അവസാനമായിട്ട് കാപ്രിക്കൻ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായി ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായി ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇനി അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മജ്ബൂസ് മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് കടയിൽ പോയി മജ്ബൂസ് മസാല മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് മജ്ബൂസ് മസാല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.